ഫ്രണ്ട്സ് എല്ലാവർക്കും AISAL'S ഫാമിംഗ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മണിത്തക്കാളി എന്ന് പറയുന്ന ഒരു തക്കാളിനെ കുറിച്ച് നമ്മൾ പറയാനും അതിനെ നമ്മൾ വിളവെടുക്കാനുമാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം മണിത്തക്കാളി എന്നാണെന്ന് വെച്ചാൽ വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു തക്കാളിയാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. തക്കാളി എന്ന് പറയുമ്പോൾ വലിയ തക്കാളി എന്നല്ല, ചെറിയൊരു മുത്ത് പോലത്തെ തക്കാളിയാണ്. എന്നാലും അതിന് വലിപ്പം കണ്ടിട്ട് ആരും നിസ്സാരമെന്ന് വിചാരിക്കരുത്, കാരണം അതിന് കുറേ ഔഷധ ഗുണമുള്ള ഒരു തക്കാളിയാണ് മണിത്തക്കാളി എന്ന് പറയുന്നത്. അതായത് കൊളസ്ട്രോളിന് ഉപയോഗിക്കും, പിന്നെ നമ്മുടെ വായപ്പുണ്ണ് കുടൽപ്പുണ്ണ് അതിനൊക്കെ ആയിട്ട് നല്ലതാണ്. അതിനൊക്കെ നമ്മുടെ ഇല വെച്ചാണ്, ഇല തോരൻ വയ്ക്കും, ഇല വെച്ച് അതിന് നീരെടുത്ത് കുടിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ അസുഖങ്ങൾ മാറ്റുന്നത്. അതേപോലെ തന്നെ ഈ കാക്ക കുഞ്ഞുങ്ങളുടെ ആയുസ് കൂട്ടാനായിട്ട് കാക്ക, വലിയ കാക്ക അത് കൊണ്ടുപോയി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമെന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ കഴിക്കുന്നതും കൂടിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ മധുരവും ചെറിയ പുളിയും കൂടിയായിട്ട് ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഈ കൃഷി അല്ലെങ്കിൽ ഈ ഒരു മണിത്തക്കാളി നമ്മുടെ വഴിയോരങ്ങളിൽ, അത് ഈ തൃശ്ശൂർ ഭാഗത്തൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ഇടുക്കി ഭാഗങ്ങളിൽ ഇത് വഴിയിലൊക്കെ വെറുതെ ഇങ്ങനെ ഉണ്ടായി കിടക്കണമൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു കൃഷി തമിഴ്നാട്ടിലെ ഒരു കൃഷിയായിട്ട് നല്ലോണം വളർത്തും. അതായത് ആ തക്കാളി അല്ല അവരെടുക്കുന്നത്, ചീരയായിട്ടാണ് അവർ ആ ഒരു കറി ഉണ്ടാക്കാനൊക്കെ ആയിട്ടൊരു മാർക്കറ്റിൽ കൊണ്ട് വിൽക്കും. അതുകൊണ്ട് അവർ അവിടെ കൃഷി ചെയ്യണതാണ് ഈ മണിത്തക്കാളി എന്ന് പറയണത്. പിന്നെ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ ചൂടുള്ളവർക്കൊക്കെ ചൂട് കുറയ്ക്കാനായിട്ട് ഇതിൻ്റെ ഇലകളിൽ തോരൻ വെച്ച് കഴിക്കുന്നത് പതിവാണ്. അതേപോലെ തന്നെ ഇതിന് നിറം എന്ന് പറയുന്നത് സാധാരണ തക്കാളിക്ക് നമ്മൾ പറഞ്ഞ് വിചാരിക്കുന്ന പോലെ മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് ഒന്ന് റെഡൊന്നല്ല, ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഭയങ്കര ബ്ലാക്കാണ്. അതേപോലെ തന്നെ അതിന് ഉള്ളിൽ കാണുന്നത് നിറം അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രാഷം പോയിട്ടില്ല, അതേപോലെയാണ്. പക്ഷെ അത്ര വലിയ കുരുക്കൾ അത്രയൊന്നല്ല. ഈ തക്കാളിനെ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ മണികളായിട്ടാണ് അതിൻ്റെ അകത്ത് കാണുക. അതിപ്പോൾ നമ്മൾ വിളവെടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ ഉള്ളുഭാഗം അതിൻ്റെ നിറം അതിൻ്റെ ഇലയുടെ ഭംഗിയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വിളവെടുക്കാം. ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മണിത്തക്കാളിയുടെ ചെടി എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഇല. ഈ ഇല വെച്ചാണ് നമ്മൾ ചീര പോലെ, ഇത് ചീരയാണ്. അപ്പോൾ അത് നമുക്കിത് കറി വെക്കുന്നത് ഈ ഒരു ഇലയാണ്. ചെറിയ തക്കാളിയുടെ ഇല പോലെയാണ് ഷെയ്പ്പൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പച്ച മണിത്തക്കാളി. കണ്ടോ പച്ച, ഇനി ഇത് പഴുത്ത കളറ് ബ്ലാക്കായിട്ടുള്ള ഈ ഒരു നിറമാണ്. കണ്ട കണ്ട, അപ്പോൾ നമുക്കത് നല്ല പറിച്ചൊന്ന് ജസ്റ്റ് നമുക്കത് നോക്കാം. ഇതിൽ ഈ ഒരു പോർഷനാണ് കാണുക, ഇങ്ങനെയാണ് അതിൻ്റെ അകം ഇരിക്കുന്നത്. കണ്ട, ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിളവെടുക്കാം. ഇനി ഇതിൻ്റെ ഒരു പഴയ ഒരു കടയാണ് പറക്കാനുള്ളത്. ഇത് ഞങ്ങൾ കൊണ്ടു നട്ടത് ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴാണ്. ഇടുക്കിയിൽ നിന്ന് അതിൻ്റെ ആ ഒരു തണ്ടെടുത്ത് പിടിപ്പിച്ചതാണ് ഇതെന്ന് പറയുന്നത്.
സോ ഫ്രണ്ട്സ്, ഇതേ നമ്മുടെ മണിത്തക്കാളിയാണ്. ഇതൊക്കെ കാണുന്നത് നല്ല ഭംഗി, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് നട്ടണം, നമ്മുടെ വീട്ടിലൊക്കെ ഇതൊക്കെ നടാം. കാരണം നമുക്ക് ആവശ്യം വരും ഇതൊക്കെ വെച്ചാലും, അല്ലെങ്കിൽ നമുക്കത് വെറുതെ ഒരു ഫ്രൂട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മണിത്തക്കാളി കഴിക്കാവുന്നതാണ്. അപ്പം നിങ്ങളെന്തായാലും ഈ ഒരു ചെടി നട്ട് വളർത്തണമെന്നാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു ഫ്രണ്ട്.